അതിഥി തൊഴിലാളികളാന്ന് നമ്മൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വിളിക്കുന്ന ബംഗാളികൾ നമുക്ക് കാലനാകുന്ന കാഴ്ചയാണ് കുറേ നാളുകളായി കാണാൻ കഴിയുന്നത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർ നമ്മുടെ കഴുത്ത് വെട്ടിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളാണ് നാൾക്ക് നാൾ കേൾക്കുന്നതും കാണുന്നതും കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ അവസാനിച്ചതോടെ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ബംഗാളികളാണ് കോവിഡ് കാലത്ത് പിറന്ന നാട്ടിലെത്താൻ വഴിയില്ലാതെ ലോകമെങ്ങും പ്രവാസി തൊഴിലാളികൾ കരഞ്ഞു നിന്നപ്പോൾ കേരളം മാത്രമാണ് തൊഴിലാളികളെ അതിഥികളായി കണ്ടത് സർക്കാരിൻ്റെ ആവാസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താണ് കോവിഡിന് ശേഷം ഇത്രയും തൊഴിലാളികൾ സംസ്ഥാനത്തെത്തിയത് ഇത് രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് മാത്രം രജിസ്റ്റർ ചെയ്യാതെ എത്ര ലക്ഷം ബംഗാളികൾ വന്നിട്ടുണ്ടെന്ന് ഈശ്വരന് പോലും അറിയില്ല ആദ്യഘട്ട കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികൾക്ക് നമ്മൾ പുതപ്പും ഭക്ഷണവും വഴിച്ചെലവിനുള്ള പണവും വരെ നൽകി ട്രെയിനിൽ കയറ്റി യാത്രയാക്കിയത് ലോകത്ത് തന്നെ മാതൃകയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ഈ ബംഗാളികളെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒരു പൈസ പോലും ചെലവില്ലാതെ ഇവരെ ബംഗാളിൽ എത്തിച്ച അതായത് പശ്ചിമ ബംഗാളിൽ എത്തിച്ച സംഭവങ്ങളും നമുക്ക് അറിയാം ആദ്യഘട്ട കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികൾക്ക് നമ്മൾ പുതപ്പും ഭക്ഷണവും വഴിച്ചെലവിനുള്ള പണവും വരെ നൽകി ട്രെയിനിൽ കയറ്റി യാത്രയാക്കിയത് ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു ട്രെയിനിൽ മാത്രമല്ല ടൂറിസ്റ്റ് ബസ്സുകളിൽ വരെ നമ്മൾ അവരുടെ നാട്ടിൽ അവരെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മടങ്ങിയെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ കൂടുതലും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേരാണ് ബംഗാളിൽ നിന്നെത്തി രജിസ്റ്റർ ചെയ്തത് അസമിൽ നിന്ന് എൺപത്തേഴായിരത്തി എൺപത്തേഴ് പേരും ഒഡീഷയിൽ നിന്ന് അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരും ബീഹാറിൽ നിന്ന് അൻപത്തോരായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് പേരും തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും ജാർഖണ്ഡിൽ നിന്ന് ഇരുപത്തി ഏഴായിരത്തി എഴുപത്തൊന്ന് പേരും യു പിയിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി പതിമൂന്ന് പേരുമാണ് ആവാസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഇവരെല്ലാം വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് നാട്ടിലേക്ക് പണം അയയ്ക്കാനും തുടങ്ങിക്കഴിഞ്ഞു മിനിമം കൂലി പോലും ലഭ്യമല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് കൃത്യമായി ഉയർന്ന കൂലിയും തൊഴിൽ പരിഗണനയുമാണ് നമ്മൾ കൊടുക്കുന്നത് അതിഥി തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡും തൊഴിൽ കാർഡും നൽകി വ്യക്തി എന്ന പരിഗണന നൽകിയ രാജ്യത്തെ ഏക സംസ്ഥാനവും കേരളമാണ് അപകട ഇൻഷുറൻസ് പരിരക്ഷയും പരുക്കേൽക്കുന്നവരെ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പണം നൽകുന്ന നിരവധി തൊഴിൽ അനുകൂല നടപടികളുമാണ് കേരളത്തെ അതിഥി തൊഴിലാളികളുടെ ഗൾഫാക്കിയത് ഇത്രയൊക്കെ കരുതുന്നത് കൊണ്ടാകാം ഇവർ നമ്മളുടെ കാലന്മാരാകുന്നത് യുവന്മാർക്ക് ഒരാളെ കൊല്ലാനും കുത്താനും വെട്ടാനും ഏത് കുറ്റകൃത്യം ചെയ്യുന്നതിനും ഒരു മടിയുമില്ല യുവന്മാർ തമ്മിൽ തമ്മിൽ പോലും പലയിടത്തും അടിയും കുത്തും വെട്ടും കൊലപാതവും നടക്കുന്നു മാസങ്ങൾക്ക് മുൻപ് അഞ്ചലിൽ അവർ തന്നെ തമ്മിൽ തമ്മിൽ കുത്തും വെട്ടും നടന്ന് ഒരാൾ മരിക്കുക പോലും ചെയ്തു തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് പട്ടാപ്പകലല്ലേ ബംഗാളി വയോധികയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ ശേഷം നാട് ഇരുപത്തൊന്ന് വയസ്സുള്ള ആദമലിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് വീട്ടിൽ കയറി വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൊട്ടടുത്ത് ആൾതാമസമില്ലാത്ത വീട്ടിലെ കിണറ്റിൽ തള്ളിയിട്ടാണ് ഈ ബംഗാളി കടന്നു കളഞ്ഞത് വയോധികയുടെ വീടിൻ്റെ ആറടിയോളം ഉയരമുള്ള മതിൽ ചാടിക്കിടന്നാണ് ഈ ബംഗാളി തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ മൃതദേഹം തള്ളിയത് അത്രയും ഉയരമുള്ള മതിൽ കടന്ന് ഇയാൾ ഒറ്റയ്ക്ക് മൃതദേഹം കൊണ്ടുപോയി കിണറ്റിൽ തള്ളുകയായിരുന്നു നമ്മൾ ഓർക്കണം ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ യുവന്മാരിൽ കൂടുതൽ പേരും ലഹരിക്ക് അടിമകളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് യുവന്മാരാണ് യുവന്മാരുടെ ഇടയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം തകൃതിയാണ് ഓണക്കാലത്ത് വൻതോതിലാണ് കഞ്ചാവ് ഉൽപ്പന്നം നടന്നത് മധ്യത്തെക്കാൾ കഞ്ചാവാണ് ഇപ്പോൾ കൂടുതൽ അവരുടെ ഇടയിൽ വിറ്റഴിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലും കഞ്ചാവ് വിൽപ്പനം വർദ്ധിച്ചുവെന്നാണ് വിവരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ യുവന്മാർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു സ്വദേശത്ത് പോയി മടങ്ങിയെത്തുമ്പോൾ വൻതോതിലാണ് കഞ്ചാവ് എത്തിക്കുന്നത് അത് ഇവിടെ വിറ്റഴിക്കുന്നു ഇപ്പോൾ പോലീസ് ഇവരുടെ ക്യാമ്പുകൾ പരിശോധിക്കാറില്ല ഇവരുടെ ക്യാമ്പുകളിൽ കൃത്യമായി പരിശോധനകൾ നടത്തിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇതുപോലുള്ള പുകയിലയും മറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളും കണ്ടെത്താൻ സാധിക്കും ഇവരുടെ ക്യാമ്പുകളിൽ പരിശോധനകൾ കുറഞ്ഞതാണ് യുവമാർക്ക് സഹായകരമാകുന്നത് ഏതായാലും ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാകും